ഒരു സന്തോഷ വർത്താനായിട്ടാണ് എൻ്റെ ഇന്നത്തെ വരവ് ഒരു സന്തോഷ വർത്തമാനം അതിൻ്റെ ഉള്ളിലെ കുറേ കുറേ നല്ല കാര്യങ്ങൾ ഓക്കെ അപ്പോൾ വാർത്ത ഇതാണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട് കാണും കുറച്ച് പേരെങ്കിലും മീനാക്ഷം ഒരു ഉഴവ് കഥ എൻ്റെ രണ്ടാമത്തെ പുസ്തകം വരുന്നു രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നതിനകത്തൊരു ടെക്നിക്കൽ തകരാറുണ്ട് കാരണം സഹയാത്രിയുടെ സഖാവ് എന്ന് രണ്ടായിരത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം മുതൽ കുറേ പുസ്തകങ്ങളിൽ ഗീതാപക്ഷി എന്ന പേര് വന്നിട്ടുണ്ട് പക്ഷേ അവയെല്ലാം തന്നെ എൻ്റെ ഒരു പത്രപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് നിന്നുണ്ടായ ചില ബാക്കി പത്രങ്ങളായിരുന്നു അതിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതേണ്ടി വന്നിട്ടില്ല ഒരാൾ പറയുന്നു ഞാൻ അതിനെ എഴുതുന്നു എന്നല്ലാതെ പക്ഷേ കഴിഞ്ഞ ഒരു പുസ്തകം തായി അത് ഞാൻ എഴുതിയെന്നെങ്കിലും എനിക്ക് പറയാം എന്റെ തന്നെ ജീവിതമായിരുന്നു എൻ്റെ ജീവിതം പകർത്തി എഴുതുകയായിരുന്നു ആ ജനസിലുള്ള അടുത്ത പുസ്തകമാണ് ഈ വരുന്ന നമ്മുടെ മീനാക്ഷം എന്ന പുസ്തകം മീനാക്ഷത്തിൽ എൻ്റെ തന്നെ ജീവിതമാണ് വരുന്നത് കരുണയ്ക്ക് കണക്ക് വയ്ക്കരുത് എന്ന് പറയുന്ന ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതും ആ സാന്നിധ്യത്തിൻ്റെ ചുറ്റുമായി എൻ്റെ ജീവിതം വളരെയധികം എൻ്റെ ജീവിതം മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവരുടെയും ജീവിതം എങ്ങനെയാണ് വളരെ നാടകീയം എന്ന് പറയാവുന്ന ഒരു പ്രളയത്തിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളതിൽ നിന്നൊക്കെ ഒരു വിധത്തിൽ മാറി വരുന്നത് എത്ര ജീവിതങ്ങളാണ് അവിടെ പൊലിയുന്നത് ഇങ്ങനെയല്ല ഉള്ള ഒരു ജീവിതകഥ തന്നെയാണത് തൻ്റെ ജീവിതത്തിൽ മാത്രം തടവ ഇത്രയട നാടകീയത എന്ന് ചോദിക്കരുത് അതങ്ങനെ ഉണ്ടായത് തന്നെയാണ് ഞാൻ തായിയുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ആവാഹിച്ചുണ്ടാക്കാനുള്ള കഴിവ് ഇതുവരെ ആയിട്ടില്ല ജീവിതം പകർത്താനേ പറ്റുന്നുള്ളൂ ആ ജീവിതം പകർത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഇത്തരം പുസ്തകങ്ങൾ അല്ലെ ഇത്തരം എഴുത്തുകൾ ഏതായാലും മീനാക്ഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസാണ് അതിൽ എം എ ഷനാസാണ് ഷനാസിൻ്റെ ഉത്സാഹമാണ് ഈ പുസ്തകം എന്ന് തന്നെ പറയാം കാരണം മാക്ബത്ത് തുടങ്ങുമ്പോൾ ഷഹനാസ് പെട്ടെന്ന് എന്നൊരു ദിവസം വിളിച്ചു വരുന്ന ചേച്ചി എനിക്കൊരു ടൈറ്റിൽ വേണം ടോയ്റ്റിലും വേണമെന്നൊക്കെ പറഞ്ഞാല് അപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ കുറേ ഇങ്ങനെ എഴുത്തുകളുണ്ട് അത് കെ സി നാരായണൻ സാർ അദ്ദേഹത്തിനോടുള്ള നന്ദി പറയാതെ തുടങ്ങാൻ പാടില്ല അദ്ദേഹമാണ് എനിക്കൊരു ധൈര്യമൊക്കെ തന്നത് ഇങ്ങനെ ജേണലിസ്റ്റ് വർക്ക് മാത്രമല്ല തനിക്ക് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ട് എഴുതിയ കുറേ ഇത്തരം കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട് ഞാനതെല്ലാം തന്നെ നാലെണ്ണമെങ്കിലും അയച്ചു കൊടുക്കുന്നു ഷേനാസ് അതിൽ മീനാക്ഷൻ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് പുസ്തക രൂപത്തിലാക്കി രൂപത്തിലാക്കിത്തരുമെന്ന് ശരി ഞാനിരുന്നു അത് എന്നെക്കൊണ്ടാകാവുന്ന പോലെയൊക്കെ ഒന്ന് എന്ന് വെച്ച് മാധ്യമരംഗത്ത് അല്ലെങ്കിൽ ഇത്ര എഴുത്തിൻ്റെ മേഖലയിൽ എപ്പോഴും എനിക്ക് കൂട്ടായി ഒപ്പം നിൽക്കുന്ന കെ ഹരികൃഷ്ണന് അയച്ചു കൊടുക്കുന്നു അദ്ദേഹം അതേപടി അത് തിരിച്ചു തന്നിട്ട് പറയുന്നു ഇല്ല ഇത് കുറച്ചും കൂടിയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തനിക്ക് പറ്റുമെന്ന് ഗീതയ്ക്ക് പറ്റുമെന്ന് അങ്ങനെ ഗീത വീണ്ടും അതിരുന്ന് വർക്ക് ചെയ്ത് എന്നെ കൊണ്ടാകാവുന്നത്ര ആയി എന്നാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു അദ്ദേഹം എനിക്ക് മീൻമിഴി ആഴങ്ങൾ എന്ന തലക്കെട്ടോടെ ആമുഖം എഴുതി തരുന്നു വീണ്ടും എഗെയിൻ ആ പേരും അദ്ദേഹത്തോടുള്ള നന്ദിയും പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അവിടം വരെ ആവുമ്പോൾ പിന്നെ അടുത്തത് വേണ്ടത് നമുക്കൊരു കവറാണല്ലോ ഈ കവർ ചെയ്തത് കെ പി മുരളീധരനാണ് ഓഫ് കോഴ്സ് തായി എന്ന കഴിഞ്ഞ ബുക്കിന് എഴുതിയ ആ ഈ ഒരു ചെറിയ ബുക്കാണ് കേട്ടോ ഈ ചെറിയ ബുക്കില് അതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ രംഗമെടുത്ത് ചിത്രീകരിക്കുക വഴി അദ്ദേഹവും എന്നോട് കരുണയ്ക്ക് കണക്ക് വയ്ക്കാതെ പെരുമാറുക അതേപോലെ മീനാക്ഷം എന്ന് ഞാൻ ഈ മൂന്ന് തവണ പറഞ്ഞപ്പോൾ ഈ പേര് കിട്ടി എന്ന ചോദ്യമല്ലേ അത് വീണ്ടും എൻ്റെ സുഹൃത്തും എൻ്റെ ആദ്യകാലത്ത് തന്നെ എന്നെ ഇത്ര എഴുത്തുകളിലേക്ക് കൊണ്ടുവന്ന എഡിറ്ററുമായ സി കെ വിശ്വനാഥൻ എന്ന വിശ്വേട്ടൻ അദ്ദേഹമാണ് ഈ തലക്കെട്ടിട്ട് തന്നത് മീനാക്ഷം ഒരു ഉഴവുകഥ കുറച്ച് വ്യത്യസ്തമായ ഒരു തലക്കെട്ടിട്ട് തന്നത് ഉഴവുകഥ വരെ മാത്രം കണ്ട് ഞാൻ എത്തിയിരുന്നു കാരണം ഇതൊരു ഉഴവിൻ്റെയും കൂടി കഥയാണ് ഭൂമി ഉഴുന്നതിൻ്റെ മനുഷ്യൻ്റെ മനസ്സുകൾ ഉഴുതുവരുന്നതിൻ്റെ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ സങ്കല്പം ബാക്കി നിങ്ങൾ വായിച്ചിട്ട് നോക്കുക അപ്പം ഇനി അടുത്തത് പറയുന്നതാണ് വീണ്ടും ഒരു കരുണയ്ക്ക് കണക്ക് വയ്ക്കാത്ത കഥ അതായത് എനിക്ക് പലപ്പോഴും പല രീതിയിൽ പരിചയപ്പെടുത്തലുണ്ടായിട്ടുണ്ട് മംഗളത്തിലെ ഗീതാപക്ഷി അവിടെ നിന്ന് പോയിട്ട് എന്താ പിന്നെ എന്നിവിടെ ചോദിച്ചത് കുറേയിടത്താണ് ജീവൻ ടി വിയിലെ ഗീതാപക്ഷി അമൃത ടി വിയിലെ ഗീതാപക്ഷി നൊസ്റ്റാൾജിയിലെ ഗീതാപക്ഷി വേൾഡ് ഫാമിലി ഫൗണ്ടേഷനിലെ ഗീതാപക്ഷി ഇങ്ങനെ പക്ഷെ ആദ്യമായിട്ടാണ് ശുഭരാത്രി ചെയ്യുന്ന ഗീതാപക്ഷി എന്ന പേരിൽ ഞാൻ ഒരാൾ എന്നെ ഓ ആ ഗീതാവിഷിയല്ലേ എന്ന് ചോദിക്കുന്നത് അത് മറ്റാരും അല്ല നമുക്കെല്ലാവർക്കും പരിചിതനും ഒട്ടേറെ അവാർഡുകൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാഹിത്യകാരനുമായ ശ്രീ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹമാണ് മീനാക്ഷം ഒരു ഉഴവ് കഥയുടെ കവറ് പ്രകാശനം ചെയ്തത് അദ്ദേഹം എന്നോടത് ചോദിച്ചത് എന്താണെന്ന് ശുഭരാത്രി കൂട്ടത്തിനെങ്കിലും ഓർമ്മയുണ്ടാവും അതായത് നമ്മൾ നേരത്തെ ഒരു ശുഭരാത്രി ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഓ നിങ്ങളാണല്ലേ എന്നെക്കുറിച്ച് അഹങ്കാരി എന്നുള്ള മട്ടില് ശുഭരാത്രി ചെയ്തയാൾ ഞാൻ അഹങ്കാരി ആ ആത്മാ സ്വയമുള്ള ഒരു അഭിമാനം എന്നതിനെക്കുറിച്ചല്ലേ അത് അദ്ദേഹം ഇന്റർവ്യൂ തന്നെ പറഞ്ഞതാണ് എനിക്ക് എന്നോടുള്ള ഒരു അംഗീകാരമുണ്ട് ആ അംഗീകാരം തന്നെയാണ് ഞാൻ ഈ പ്രകൃതിയോടും പ്രപഞ്ചത്തിനോടും നിങ്ങൾ ഓരോരുത്തരോടും നൽകുന്നതെന്ന് അത് അദ്ദേഹം വെറുതെ പറയുകയായിരുന്നില്ല എന്നത് തെളിയിക്കാനായിട്ട് ഞാൻ ഏതായാലും ഒരു മണ്ടത്തരം കാണിക്കുകയും ചെയ്തു കേട്ടോ അതായത് അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ ഇതെല്ലാം എനിക്ക് ഒരുമാതിരി കാണാപ്പാടാണെങ്കിലും അദ്ദേഹം കുട്ടികൾക്കായിട്ട് കഥകൾ എഴുതുമായിരുന്നു എന്നത് ഞാൻ ഏതായാലും തത്സമയം മറന്നുപോയി അപ്പോൾ സന്ദർഭവശ സംസാരത്തിൽ അത് വരികയും ഒരു മാധ്യമ പ്രവർത്തക എന്നൊക്കെ ലേബലിട്ടിട്ട് ഒരാളെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ കവർ പ്രകാശനം ചെയ്യുമ്പോൾ നിർബന്ധമായും അതും പഠിച്ചിട്ട് തന്നെ വേണം പോവാനായിട്ട് പക്ഷേ അതിൽ യാതൊരു നിരസവും കാണിക്കാതെ അതേക്കുറിച്ച് സരസമായി അദ്ദേഹം സംസാരിക്കുകയും താൻ ആ പറഞ്ഞത് തന്നെ തന്നോടുള്ള ആ ഒരു ബഹുമാനം നിങ്ങളോടും ഉണ്ടാവും എന്ന് പറഞ്ഞത് വളരെ കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ആ പ്രകാശനം ചെയ്തു തരികയും അങ്ങനെ നമ്മുടെ മീനാക്ഷം പതുക്കെ ഒരുങ്ങി വരികയാണ് ഇനി എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടുമാണ് തായി വായിച്ച് നിങ്ങളെ ി പേരെൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് അതിൽ വന്ന ഏറ്റക്കുറവുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഒരുമാതിരി മനസ്സിൽ വെച്ചുകൊണ്ടാണ് മീനാക്ഷം എഴുതിയിരിക്കുന്നത് ഇനിയിപ്പോൾ പുസ്തകം എത്തിയിട്ടില്ല പുസ്തകം അടുത്ത ആഴ്ചയോടുകൂടി എത്തുമെന്നാണ് ഷെയനാസ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പുസ്തകം വായിച്ചിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എന്നാലും ഏറ്റവും സന്തോഷമുള്ള ഒരു സംഭവമാണ് ഈ മീനാക്ഷത്തിൻ്റെ വരവ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുതന്നെയാണ് കരുണയ്ക്ക് കണക്ക് വയ്ക്കാത്തവളുടെ കഥ പറയുമ്പോൾ ഒട്ടും തന്നെ അങ്ങനെ ഒരു കണക്ക് വയ്ക്കാതെ ഇത്രയേറെ സ്നേഹങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് ശുഭരാത്രി